ദേവാമൃതം. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മുരളീധര പണിക്കർ, എക്സ്പേർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ് LLC, ദുബായ് UAE. സാഗരം, അറിവിന്റെ സാഗരം, ഗുരുസാഗരം. ശ്രീ നാരായണ പരമഗുരവേ നമ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമ. നമസ്കാരം. സമകാലിക ജീവിതത്തെ ശ്രീനാരായണ ഗുരുദേവ ദർശനത്തിലൂടെ നോക്കിക്കാണുന്ന ഗുരുസാഗരം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം നമ്മൾ ചർച്ച ചെയ്യുന്നത് ദാനം എന്ന് പറയുന്ന ഗുണത്തെക്കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ദാനം ചെയ്യുന്ന കൂട്ടത്തിലുള്ളവരാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടി കൊടുക്കുന്നതാണ് ദാനമെന്ന് പറയുന്നത്. പക്ഷേ ഈ ദാനത്തിൻ്റെ പിന്നിലുള്ള മനോവ്യാപാരം, നമ്മുടെ മനോനില, അതിനെ ആശ്രയിച്ചിരിക്കും ഈ ദാനത്തിൻ്റെ ഫലമെന്ന് പറയുന്നത്. പണ്ട് ശ്രീനാരായണ ഗുരുദേവൻ ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ച് കുട്ടികളുടെ മുന്നിൽ വെച്ച് അവിടുത്തെ ആശ്രമ അന്തേവാസികൾക്ക് കൊടുത്ത ഒരു മുന്നറിയിപ്പുണ്ട്. ആ കഥ പറഞ്ഞുകൊണ്ട് ദാനത്തിൻ്റെ പിന്നിലുള്ള മഹത്വത്തെക്കുറിച്ചും അതെങ്ങനെ വേണമെന്നും ഗുരുദേവൻ ശ്രീനാരായണ ദർശനത്തിലൂടെ മൊഴിയുന്ന എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. കുട്ടികൾ ആശ്രമത്തിലെത്തിയത് ഉച്ച കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഗുരുദേവൻ അവിടുത്തെ മാവിൻ്റെ ചുവട്ടിലിങ്ങനെ കാറ്റുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുട്ടികൾ വന്ന് നമസ്കരിച്ചു. ഭഗവാൻ അവരോട് കുശലങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരന്തേവാസിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളകത്ത് ചെന്ന് നല്ല മാമ്പഴം എടുത്തിട്ട് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കും. അപ്പോൾ കുട്ടികൾ നോക്കിയപ്പോഴത്തേക്ക് ആശ്രമത്തിനകത്ത് മാമ്പഴം ഇങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. അപ്പോൾ നല്ല മാങ്ങകൾ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഈ കുട്ടികളിങ്ങനെ കൊതിച്ചിരിപ്പായി. കുറേ നേരം കഴിഞ്ഞു, അകത്തേക്ക് മാമ്പഴം എടുക്കാൻ പോയി ആളെ കാണുന്നില്ല. ഗുരുദേവൻ അതുവഴി വന്ന മറ്റൊരു സന്യാസിയോട് പറഞ്ഞു, ഈ കുട്ടികൾക്ക് നല്ല മാമ്പഴം കൊടുക്കൂ. ഈ സന്യാസി അകത്തേക്ക് പോയി. കുറേ നേരം കഴിഞ്ഞിട്ടും ഈ സന്യാസിയെയും കാണുന്നില്ല. ഗുരുദേവൻ പതുക്കെ എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്ക് ഈ സന്യാസി ചെയ്യുന്നത് വളരെ വിചിത്രമായ ഒരു കാര്യമായിരുന്നു. അവിടെ കൂടിക്കിടക്കുന്ന മാമ്പഴത്തിൽ നിന്ന് ഏറ്റവും ചീഞ്ഞത് നോക്കി പെറുക്കിയെടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട്. ഗുരുദേവൻ തൊട്ട് പിന്നിൽ വന്ന് നിൽക്കുന്നത് ഈ സന്യാസി അറിയുന്നില്ല. ഉടൻ വന്നു മണിനാഥം പോലെ മുഴക്കമുള്ള ഭഗവാന്റെ ആ ശബ്ദം, ചീത്തയില്ലെങ്കിൽ നല്ലത് തന്നെ കൊടുക്കൂ എന്ന്. ഈ സന്യാസി ഞെട്ടി വിറച്ചു പോയി. സന്യാസിയായിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ മനോഭാവത്തിലെ ആ വൈകല്യത്തെയാണ് ഭഗവാൻ തുറന്ന് പുറത്തേക്കിട്ടത്. എന്താ പറഞ്ഞത്? ചീത്തയില്ലെങ്കിൽ നല്ലത് കൊടുക്കൂ. അപ്പോൾ ചീത്തയാണ് തിരയുന്നത് എന്ന് ഭഗവാന് മനസ്സിലായി. ഭഗവാന് മനസ്സിലായി എന്നുള്ളത് ഈ സന്യാസിക്കും മനസ്സിലായി. സന്യാസി ഈ മാമ്പഴം അവിടെ എല്ലാം ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടിക്കണം. ഗുരുദേവൻ അതിൽ നിന്ന് നല്ല മാമ്പഴം എടുത്തിട്ട് ഈ കുട്ടികളുടെ ഓരോരുത്തരുടെയും കയ്യിൽ വെച്ച് കൊടുത്തു. കൊടുക്കുന്നത് ശ്രീനാരായണ ഗുരുദേവനായതുകൊണ്ടും അത് നല്ല മധുരമുള്ള മാങ്ങയായതുകൊണ്ടും ഈ കുട്ടികളത് ആസ്വദിച്ച് കഴിക്കുന്നത് കണ്ട് ഭഗവാൻ നിർവൃതിയോടുകൂടി നിന്നുപോയി. നമ്മൾ നൽകുന്ന ഒരു സാധനം ഒരാൾക്ക് തൃപ്തികരമായിട്ട് അയാളത് വാങ്ങിക്കൊണ്ട് സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അയാളിൽ നിന്ന് സന്തോഷം പുറത്തു വരുമ്പോഴാണ് നമ്മുടെ മനസ്സിന് ഒരു തൃപ്തി ഉണ്ടാകുന്നത്. നമ്മളൊക്കെ ഒരുപാട് ദാനം ചെയ്യാറുണ്ട്. വീട്ടിൽ വരുന്ന ഭിക്ഷക്കാരനെ നമ്മൾ വീടിൻ്റെ പിൻഭാഗത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് അടുക്കളപ്പുറത്തിരുത്തി ഏറ്റവും മോശമായ പാത്രത്തിൽ അവിടെ ഏറ്റവും ചീഞ്ഞു തുടങ്ങുന്ന ആഹാരം എടുത്തുകൊണ്ടുപോയി കൊടുക്കും. ആ പാവം നിവർത്തികെട്ട് വിശപ്പ് കൊണ്ട് അത് വലിച്ചു വാരി കഴിക്കുമ്പോഴത്തേക്ക് നമ്മൾ
ദാനധർമ്മിഷ്ഠരായി എന്നുള്ളൊരു മനോഭാവത്തോടുകൂടി അപ്പുറത്തേക്ക് മാറി നിൽക്കും. ചീഞ്ഞത് കൊടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ ചീഞ്ഞ മനസ്സിനെയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ആർക്ക് കൊടുക്കുമ്പോഴും നല്ലത് കൊടുക്കാൻ സാധിക്കണം. നമ്മൾ നല്ലതൊക്കെ പലർക്കും കൊടുക്കും, അതെങ്ങനെയാണ്? നമുക്ക് ആരെ കൊണ്ടെങ്കിലും ഒരു കാര്യം കാണാനുണ്ടെങ്കിൽ, അയാൾ അത്യാവശ്യം അധികാരവും സമ്പത്തുമൊക്കെ ഉള്ള ആളാണെങ്കിൽ അയാളെ നമ്മൾ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്ന് എല്ലാ ഉപചാരങ്ങളും കൊടുത്ത് ഏറ്റവും വൃത്തിയുള്ള ടേബിളിൽ ഏറ്റവും നല്ല കസേരയിലിരുത്തി അവിടെ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പാത്രത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സൽക്കരിക്കും. അത് നമ്മുടെ ദാനധർമ്മമൊന്നുമല്ല, അത് നമുക്ക് അയാളെ കൊണ്ടൊരു കാര്യം കാണാനുണ്ട് എന്നുള്ള ചിന്തയുടെ പുറത്ത് ചെയ്യുന്നതാണ്. അതിനെ ദാനമെന്ന് നമുക്ക് വിളിക്കാൻ സാധിക്കില്ല. വീട്ടിലേക്ക് വരുന്ന ഒരാൾ അയാളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ അയാളെ നമ്മൾ അംഗീകരിച്ച് ബഹുമാനിച്ചുകൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം, വെള്ളം, ഇതിലൊക്കെ നമ്മുടെ സംസ്കാരമുണ്ട്. നമ്മൾ ആൾക്കാരെ തരംതിരിച്ച് കണ്ടുകൊണ്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് പോലും. ചിലർ വരുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ ഗ്ലാസ്സിൽ വെള്ളം കൊടുക്കും, ചിലർ വരുമ്പോഴത്തേക്ക് അയാളുടെ ഗ്രേഡ് അനുസരിച്ച്, സാമ്പത്തിക ഗ്രേഡോ ജാതിയുടെ ഗ്രേഡോ ഉദ്യോഗത്തിൻ്റെ ഗ്രേഡോ ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ട്രീറ്റ് ചെയ്യുന്നത്. ഇതിനെ നല്ല ഒരു മനോഭാവമായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ആര് വന്നാലും നമ്മൾ ഒരുപോലെ പെരുമാറുന്നു, ഒരേ രീതിയിൽ മനസ്സിൻ്റെ നന്മ കൊണ്ട് അവരെ സഹായിക്കുന്നുവെങ്കിൽ, അവർക്ക് ദാനം ചെയ്യുന്നുവെങ്കിൽ, അത്തരം ദാനത്തെയാണ് പുണ്യമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. നമ്മളൊക്കെ മയക്കി വെച്ച് കെട്ടി സാധുജന ഉദ്ധാരണം നടത്തുന്നവരാണ്. ഒരുപാട് പാവപ്പെട്ടവർക്ക് നന്മയുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഭരണവർഗത്തിൽപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവരും സാധുജനങ്ങൾക്ക് ചെയ്ത സേവനത്തെക്കുറിച്ചിട്ടാണ് വാതോരാതെ പറയുന്നത്. ഈ വാതോരാതെയുള്ള പറച്ചിൽ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് വീടിന് തൊട്ടടുത്തുള്ള പട്ടിണിക്കാരനെ അവനെ പട്ടിണിക്കാരനായി തന്നെ കണ്ടുകൊണ്ട് അകറ്റി നിർത്താനുള്ള മനോഭാവമായിരിക്കും പ്രകടിപ്പിക്കുക. ഒരുപാട് നന്നായി പ്രസംഗിച്ചിട്ടും ജീവിതത്തിൽ അതൊന്നും പ്രതിഫലിപ്പിക്കാത്ത ഒരാളെക്കുറിച്ചിട്ട് പണ്ട് ഗുരുദേവനിട്ട് കാര്യം പറഞ്ഞു. ആ നിൽക്കുന്ന മാവ് പോലെയാണ് ഇയാളുടെ പ്രസംഗം. നാം പണ്ടുകാലം തൊട്ടേ കേൾക്കുന്നുണ്ട്. നാം കാണുന്ന കാലം മുതൽ ഈ മാവ് പൂക്കും, പക്ഷേ അത് കായ്ക്കില്ല എന്നതുപോലെയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗമെന്ന് ഗുരുദേവൻ പറഞ്ഞു. നമ്മുടെ വാക്കും പ്രവൃത്തിയും ഒന്നുപോലെയായിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മിൽ നിന്ന് നല്ലത് സമൂഹത്തിന് ലഭിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം എല്ലാവരിലും വളർന്നു വരുവാനായിട്ട് ഭഗവാൻ ശ്രീനാരായണൻ്റെ കൃപ എല്ലാവരിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തേക്ക് വിട, വീണ്ടും നാളെ കാണാം. ഇനി ഇന്നത്തെ ഗുരുമൊഴിയിലേക്ക്. ദേവാമൃതം. ത്യാഗം വേണം, അപ്പോൾ കർമ്മം ശരിയാകും, ധൈര്യം ഉണ്ടാവും, മരിക്കാൻ കൂടി ഭയം ഉണ്ടാവില്ല. ലോകത്തിനു വേണ്ടി യത്നിക്കണമെങ്കിൽ നല്ല ധൈര്യം വേണം. ഗുരുസാഗരം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മുരളീധര പണിക്കർ, എക്സ്പേർട്ട് യുണൈറ്റഡ് മറൈൻ സർവീസസ് LLC, ദുബായ് UAE. ദേവാമൃതം.